ഇപ്പോൾ ഈ മാങ്ങ പുഡിംഗ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തരാം. ഷുഗർ, ലൈം ജ്യൂസ്, മാങ്ങ, മിൽക്ക്, കോൺഫ്ലോർ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ, സിനമൺ പൗഡർ, സോൾട്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം മാങ്ങയാണ് എടുത്തേക്കണം. അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം 1 കപ്പോളമുണ്ട്. അതുകൂടാതെ 6 to 7 tablespoons മധുരം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ 1 നാരങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ 3 tablespoons കസ്റ്റാർഡ് പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലോർ. പിന്നെ 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിൽ 1/4 ഭാഗം നമ്മൾ ഈ കോൺഫ്ലോർ മിക്സ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ 1 നുള്ളുപ്പും 1/4 teaspoon സിനമൺ പൗഡറും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ മിൽക്കുമായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ മിൽക്ക്, ഷുഗർ, കട്ട് ചെയ്ത മാങ്ങ എല്ലാം കൂടി നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മിൽക്ക് ചേർക്കുമ്പോഴത്തേക്കും അരയണ അനുസരിച്ച് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അത് നമ്മളതൊരു പാത്രത്തിൽ ബോയിൽ ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് നേരം കൂടി നല്ലപോലെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിക്ക് വരും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. നമ്മളൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സിനമൺ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫയർ ഓഫ് ചെയ്ത് മാറ്റി എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ലൈം ജ്യൂസ് ആഡ് ചെയ്ത് നല്ലപോലെ യോജിപ്പിക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ അല്പം എണ്ണയോ ബട്ടറോ നെയ്യോ പുരട്ടി വെച്ചിരിക്കുന്നൊരു ഇതിലേക്ക് നമുക്ക് ഇത് പകർത്താവുന്നതാണ്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. ഇതിങ്ങനെ പകർത്തിയിട്ട് ചൂട് അറിയതിന് ശേഷം 6 to 1 ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കമഴ്ത്തി സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്.